കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമങ്ങൾക്കെതിരെ കേസ്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകർ അനുവാദമില്ലാതെ കയറി. സുരേഷ് ഗോപിയെ കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിഷ്ണുരാജിനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റി എന്നിവയാണ് പരാതിയിലെ ആരോപണങ്ങൾ. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഈ ദൃശ്യങ്ങൾ അന്ന് മുതൽ മാധ്യമങ്ങൾ കാണിക്കുന്നതാണ്. സുരേഷ് ഗോപി കാട്ടിക്കൂട്ടിയത് മാധ്യമങ്ങൾ കണ്ടതാണ്. തന്നോട് ഇഷ്ടമുള്ള താൻ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ വന്ന് മാധ്യമങ്ങളെ തള്ളി മാറ്റിയ സുരേഷ് ഗോപിയാണ് കേരളം അന്ന് കാണുകയും ചെയ്തത്. ഇപ്പോൾ സുരേഷ് ഗോപി മറു പരാതിയുമായി എത്തിയിരിക്കുകയാണ്. തന്നെയാണ് ആക്രമിച്ചു എന്ന രീതിയിൽ ദൃശ്യങ്ങൾ കള്ളം പറയില്ല എന്ന് ഈ ചാനലുകളിലടക്കം കണ്ടവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. തിയോഫിൻ, സിജു സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ദൃശ്യങ്ങൾ കള്ളം പറയുന്നില്ല, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സുരേഷ് ഗോപി രാമനിലയത്തിൻ്റെ മുൻ വരാന്തയിലൂടെ ഇറങ്ങി പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ഗ്ലാസ് ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ താഴെയാണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. പടിക്കെട്ടിറങ്ങി താഴെ എത്തി അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഹാൻഡിലിൽ കൈവച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്നത്. അവിടെ എവിടെയാണ് ഈ വഴി തടഞ്ഞു എന്ന് പറയുന്നതിന് പ്രായോഗികത? അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത്. ഇതിന് ആസ്പദമായ ഒരു കാരണം കൂടിയുണ്ട്. ഈ സംഭവം ഉണ്ടാകുമ്പോഴും സുരേഷ് ഗോപി പലപ്പോഴും ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുള്ള ആളാണ്, പ്രകോപനം കാണിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഒരു ഒരു സംഭവം സാധാരണ സംഭവമായിട്ട് ഒരുപക്ഷെ മാധ്യമങ്ങൾ അത് തള്ളിക്കളയുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇതിനിടെ പ്രതിഷേധം വളരെ വ്യാപകമായി ഉയരുകയും ചെയ്തത്. പൊതുപ്രവർത്തകർ ഉൾപ്പെടെ വലിയ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തി. ഇതിന് പിന്നാലെ മുൻ MLA ആയ അനിൽ അക്കര ഒരു പരാതി നൽകിയിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ. അതിൻ്റെ കൗണ്ടർ കേസ് എന്ന നിലയിലാണ് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു കേസ് ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഒരു സന്ധ്യയോടുകൂടിയാണ് ഈ പരാതി പോലീസിന് ലഭിക്കുന്നത്. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രി ഒരു 12 മണിയോടടുപ്പിച്ചാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഇത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി BJP നേതാവ് അന്നേ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടു, പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു, സ്വന്തം പാർട്ടിയിലടക്കം തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും പരാതിയുമായി വന്നിരിക്കുകയാണ്. ഈ സുരേഷ് ഗോപിയുടെ ന്യായം ശരിയാണെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കേസുമായി മുന്നോട്ട് പോകേണ്ടതാണ്. മാധ്യമപ്രവർത്തകരുടെ രീതി അതാണ്. ഒരു വിഷയം വരുമ്പോൾ പ്രതികരണമായ ആരായാൻ നേതാക്കൾക്ക് മുന്നിലേക്ക് ക്യാമറ മൈക്കുമായി ചെല്ലാറുണ്ട്. അങ്ങനെ ഈ ക്യാമറയുമായി ചെല്ലുന്നവർ മൈക്കുമായി ചെല്ലുന്നവർക്ക് എതിരെയെല്ലാം കേസെടുത്താൽ അതിനെ സമയം കാണത്തുള്ളൂ. രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇങ്ങനെ കേസ് കൊടുക്കേണ്ടതാണോ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. സുരേഷ് ഗോപി അന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടതാണ്. ഇവിടെ ആരെ പറ്റിക്കാനാണ് സുരേഷ് ഗോപിയുടെ ഈ പരിപാടി എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ്. സിജു, ഇതിനകത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു വിഷയം, ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വത ഒരു സമയത്തും സുരേഷ് ഗോപി കാണിച്ചിട്ടില്ല. അത് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പോലും കാണിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് മാധ്യമങ്ങളോട് മോശമായി പെരുമാറിയിരുന്നില്ല. കാരണം മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആവശ്യമില്ല. തന്നെയുമല്ല, മറ്റൊരു വിഷയം കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. സുരേഷ് ഗോപി വളരെ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ. കാരണം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതിന് കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിട്ടില്ല, പാർട്ടി അനുമതി നൽകിയിട്ടില്ല. കേന്ദ്രമന്ത്രി ആക്കിയതോടുകൂടി ആ ജോലി ചെയ്യണം, സിനിമയിലേക്ക് പോകണ്ട എന്നത് ഈ അടുത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേന്ദ്ര നേതൃത്വം ശക്തമായി സുരേഷ് ഗോപിയോട് പറഞ്ഞു. പലതവണ സുരേഷ് ഗോപി പലയിടത്തും ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ആയതിനാൽ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്, ഇത് തൻ്റെ ഇഷ്ടപ്പെട്ട മേഖല സിനിമയാണെന്നെല്ലാം പറഞ്ഞത് വലിയ ഒരു പക്ഷേ അനിഷ്ടത്തിനിടയാക്കിയിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിൻ്റെ. കേന്ദ്ര നേതൃത്വവും കേന്ദ്ര സർക്കാരും സുരേഷ് ഗോപിയോട് ശക്തമായി തന്നെ ഈ കാര്യം ആവശ്യപ്പെട്ടു. അതായത് സിനിമയിൽ അഭിനയിക്കാനല്ല പോകേണ്ടത്, ഇപ്പോൾ താങ്കളുടെ ജോലി താങ്കൾ കൃത്യമായി ചെയ്യുക എന്ന. തിയോഫിൻ, അന്ന് തന്നെ ഈ സുരേഷ് ഗോപി പറഞ്ഞത് വലിയ തരത്തിൽ പറഞ്ഞത് എന്നോട്, ഞാൻ വന്നത് മന്ത്രിയായിട്ടാണ്, ഞാൻ ഇന്ന സാഹചര്യത്തിൽ എന്നോട് ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ ചോദിക്കാവൂ എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഏത് ചോദ്യം ചോദിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സുരേഷ് ഗോപി അല്ല. മാത്രമല്ല, അന്നത്തെ വിഷയം നമുക്കറിയാവുന്നതാണ്. അന്ന് പാർട്ടി എടുത്ത നിലപാടും, അതായത് സുരേഷ് ഗോപിയുടെ പാർട്ടി BJP എടുത്ത നിലപാടും, സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞതിന് രണ്ട് നിലപാട്. MUKESH MLAക്കെതിരെ നടപടി വേണ്ട, അത് ആരോപണം മാത്രമാണെന്ന് പറഞ്ഞതിന് BJP നേതൃത്വം തള്ളുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോഴാണ് പ്രകോപിതനായ സുരേഷ് ഗോപി അന്ന് ഇത്തരത്തിൽ സിനിമയിലെ പോലെ, സാങ്കല്പികമായ സിനിമയിലെ ഭരചന്ദ്രനെ പോലെ അവിടെ പെരുമാറുകയും ചെയ്തത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ കേസുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും ചെയ്തത്. അതിനെ തടയിടാൻ ഒരു കൗണ്ടർ പരാതിയുമായി ഇപ്പോൾ സുരേഷ് ഗോപി ചെന്നിരിക്കുന്നു. ഇതെല്ലാം പൊതുജനം കാണുന്നുണ്ട്.
സിജു, തീർച്ചയായും ജനങ്ങൾ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ എല്ലാവർക്കും മുന്നിലുള്ളതാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമുകേഷ് എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചപ്പോൾ പാർട്ടി ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാട് എമുകേഷ് എം എൽ എ രാജിവെക്കണമെന്നായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിക്ക് അത്തരത്തിലൊരു നിലപാടില്ല. കാരണം താൻ അപ്പോൾ സുരേഷ് ഗോപി സംസാരിച്ചത് ഒരു സിനിമാക്കാരനായിട്ടാണ്, രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല. ഇത് പിന്നീട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്തു. കാരണം പാർട്ടിയുടെ നിലപാടല്ല പറഞ്ഞത്, പാർട്ടിയുടെ നിലപാട് പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ താനാണ് പറയേണ്ടത് എന്ന് സുരേഷ് കെ സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി സംസാരിച്ചത് സിനിമാ നടനായിട്ടായിരിക്കാം, ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് അതായിരിക്കും എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് രാമനിലയത്തിൽ വെച്ച മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അഭിപ്രായം തേടിയത്. കാരണം പാർട്ടി നേതൃത്വം താങ്കളുടെ നിലപാടിനെ തള്ളിയിരിക്കുന്നു, ഇനി താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത് എന്നാണ്. ഇത് നമ്മുടെ ആവശ്യമല്ല, ജനങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് മൈക്കും ക്യാമറയുമായി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ മുന്നിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ സുരേഷ് ഗോപി പാർട്ടി നേതൃത്വം തന്നെ നിലപാട് തള്ളിയതിനോടും ഇതിലുള്ള പ്രകോപനവും തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ വിടില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതുകൂടിയുള്ള അതിൻ്റെ ഒരു അമർഷവും ആ സമ്മർദ്ദമെല്ലാം കൂടി ചേർത്താണ് സുരേഷ് ഗോപി ഇത്രയും മോശമായി പെരുമാറിയത്. തന്നെയുമല്ല അപക്വമായ രീതിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നൊരു നിർദ്ദേശം സുരേഷ് ഗോപിക്ക് പാർട്ടി നേതൃത്വം നൽകിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന സൂചന. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് ഇറങ്ങി വരുമ്പോൾ അതും സുരേഷ് ഗോപിയുടെ ആരോപണം തികച്ചും തെറ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറങ്ങി വന്ന് കാറിൻ്റെ ഡോറിൽ പിടിച്ചു നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്നത്. അതുവരെ അയാൾക്ക് വഴിക്ക് അദ്ദേഹത്തിന് വഴിയിൽ ഒരു തടസ്സവുമില്ല. ആ വഴിയിൽ തടസ്സമുണ്ടാക്കി എന്ന ആരോപണം തികച്ചും തെറ്റാണ്. ഇത് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ പരാതി നൽകാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. കാരണം സാധാരണ രീതിയിൽ ഒരു പ്രകോപനപരമായി ആ സുരേഷ് ഗോപി പലതവണ പെരുമാറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിലെ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ അവസാനിക്കേണ്ട വിഷയമായിരുന്നു. പക്ഷേ അതിനിടയിലാണ് പൊതുപ്രവർത്തകരെല്ലാം ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിയത്. ഇതിന് സുരേഷ് ഗോപി അല്ലെങ്കിലും സുരേഷ് ഗോപിക്ക് പണ്ട് മുതൽ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കലിപ്പാണ് സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളോട്, പ്രത്യേകിച്ചും കൈരളി ന്യൂസിനോടക്കം. വാർത്താ സമ്മേളനങ്ങളിൽ ആ ചോദ്യം ചോദിക്കുന്ന കൈരളി ന്യൂസിനോട് പേരെടുത്ത് ചോദിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്ന രീതി വരെ സുരേഷ് ഗോപി പുലർത്തിയിരുന്നു. അന്ന് മൗനം പാലിച്ച ചില മാധ്യമങ്ങൾക്ക് നേരെയാണ് ഇന്ന് കയ്യേറ്റം ഉണ്ടായത് എന്നുള്ളതും അപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നു എന്നുള്ളതും കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്.